നമസ്കാരം. ഇന്ന് വിനായക ചതുർത്ഥി. മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിവസമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരുന്നത്. കേരളത്തിന് പുറമേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കുന്നത്. ഗണേശ പൂജയ്ക്ക് ഇതിലും നല്ലൊരു ദിവസം വേറെയില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് ഈ ദിവസം നടത്തി വരാറുള്ളത്. ഇതേ ദിവസം തന്നെയാണ് ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്തുന്നത്. രാവിലെ മുതൽ എല്ലാ പ്രധാന ഗണപതി ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. കളിമണ്ണിൽ വലിയ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂജ നടത്തിയ ശേഷം കടലിൽ നിമഞ്ജനം ചെയ്യുന്നതും വിനായക ചതുർത്ഥി നാളിലാണ്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ശരീരത്തിന് ഉടമയാണ് ഗണപതി. തലയ്ക്ക് ചേരാത്ത ഉടലും ഉടലിന് ചേരാത്ത വയറും വയറിന് ചേരാത്ത കാലും ശരീരത്തിന് ചേരാത്ത വാഹനവും എല്ലാം ഗണപതിയെ മറ്റ് ദേവതകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുടെ കൂട്ടമാണ് പ്രപഞ്ചം. ഇതുതന്നെയാണ് ഗണപതി സങ്കല്പത്തിന് പിന്നിലുള്ളത്. ദേവ മനുഷ്യ മൃഗപക്ഷി വൃക്ഷഗണങ്ങളുടെ പതി അഥവാ നാഥൻ എന്ന അർത്ഥമാണ് ഗണപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു. ഗണപതിയുടെ കുടവയറും താങ്ങിയുള്ള നൃത്തത്തെയാണ് ചന്ദ്രൻ പരിഹസിച്ചത്. ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം സങ്കടത്തിന് പാത്രമാകുമെന്ന് ഗണപതി ശപിച്ചു. ഇതറിയാതെ വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ നോക്കി ഗണേശ ശാപത്തിനിരയായി. ഇതിൽ വിഷമിച്ച വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ മുന്നിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. അലിവ് തോന്നിയ ശിവഭഗവാൻ വിഷ്ണുവിനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. ശിവഭഗവാൻ പറഞ്ഞതുപോലെ വിഷ്ണു ഗണപതി വ്രതം അനുഷ്ഠിച്ചു. സങ്കടങ്ങൾ മാറ്റി. ഇതാണ് വിനായക ചതുർത്ഥി ദിനത്തിൻ്റെ ഐതിഹ്യം. ചതുർത്ഥി നാളിൽ ചന്ദ്രദർശനം നടത്തിയാൽ ഒരു കൊല്ലത്തിനുള്ളിൽ സങ്കടത്തിനിരയാകുമെന്നും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. ഓണം നാളുകളിലെ ആഘോഷത്തിൽ കൂടിയാണ് കേരളം. തെരുവീഥികൾ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് ദിവസങ്ങളായി. 10 ദിവസത്തെ പൂജയ്ക്ക് ശേഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിമഞ്ജന ഘോഷയാത്രകൾ നടക്കും. വീടുകളിലും ഗണേശ വിഗ്രഹങ്ങളുടെ പൂജ നടന്നു വരുന്നു. ഉത്തരേന്ത്യയിലെ പോലെ വിപുലമായ ആഘോഷ പരിപാടികൾ കേരളത്തിലും ഈ വർഷം നടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.